ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവരും സേഫായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു വ്ലോഗായിട്ടാണ് കേട്ടോ വന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ അനിയത്തിൻ്റെ വാവനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി ജ്വല്ലറിയിലേക്ക് വന്നതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ജ്വല്ലറിയാണ്. ഭയങ്കര വലുതൊന്നുമല്ല, പക്ഷേ എല്ലാ ലേറ്റസ്റ്റ് മോഡലും അവിടെ വരും കേട്ടോ. തൗഫീഖ് എന്നാണ് പേര്. ഞങ്ങൾ ചെന്നാൽ അവർ പുതിയ പുതിയ ലേറ്റസ്റ്റ് ഓരോ മോഡലുകൾ ഇങ്ങനെ കാണിച്ച് തരാറുണ്ട് കേട്ടോ. അത് എടുക്കാനൊന്നല്ല വന്നത് എന്നാലും. അപ്പോൾ ഇപ്പോൾ അതാ മംഗല്യസൂത്ര 2 ഗ്രാമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ 2 ഗ്രാമിലുള്ള ചെയിനുകളുണ്ട് കുറേ എണ്ണം കേട്ടോ. ഇവരെ പ്രത്യേകത എന്താ വെച്ചാൽ എത്രയും കുറഞ്ഞ സ്വർണ്ണത്തിൽ പോലും നമ്മൾ പറഞ്ഞ ഐറ്റംസ് അവരുണ്ടാക്കി തരും. മോൾക്ക് വളമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടുത്തെ അമ്മക്ക് ഹാൻഡ് സെറ്റ് എന്ന് ഇഷ്ടം, അപ്പോൾ ഞാൻ അതാണ് എടുത്തത്. അതുകൊണ്ട് പിന്നെ വളകളൊന്നും അങ്ങനെ കാര്യമായിട്ട് നോക്കിയിട്ടില്ല. വളകൾ തന്നെ കുഞ്ഞുവാവക്കുള്ള വളകൾ ഇഷ്ടം പോലെ മോഡലുകളുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ രാത്രി ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോഴേക്കും. അപ്പോൾ പിന്നെ നേരം വെളുത്തിട്ട് അബിക്കാക്കൊക്കെ 1:30-1:30 ഉള്ളിൽ പോകണം. അപ്പോൾ വേഗം തന്നെ ചായ കുടിച്ചിട്ട് അബിക്കാക്ക പോയി. മൂപ്പരാൾ പോയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ കുറച്ച് നേരം എല്ലാവരും സംസാരിച്ചിരുന്നു. കുറച്ച് നേരം കിടന്നൊന്ന് എണീറ്റതിൻ്റെ ശേഷമാണ് ബാക്കി പണികളൊക്കെ നോക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു ആവലിൻ്റെ സീസണാണല്ലോ. അപ്പോൾ അത് വെച്ച് ബിരിയാണി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എളുപ്പത്തിൽ പണിയും കഴിയില്ല വിചാരിച്ചിട്ട് ഉമ്മ വേഗം പിന്നൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കായം തേച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ മസാലകളൊക്കെ ഇട്ടിട്ട് നാത്തൂനപ്പത്തേനും 3-4 ഉള്ളിയും 2-3 തക്കാളിയും പിന്നെ കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊരു കുക്കറിലിട്ടിട്ട് ഒന്നിങ്ങനെ 2 വിസിലടുപ്പിക്കാൻ പോവുകയാണ്. അതിൽ കുറച്ച് ഉപ്പും ഒരു കയ്യിൽ വെള്ളവും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ഒന്ന് കുറേ ഷേറ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് വെന്ത് വരുമ്പോഴത്തേനും ഒരു ഭാഗത്ത് ചോറും വേവിക്കാൻ വെക്കുന്നുണ്ട്. നെയ്ച്ചോറ് വെച്ച് കൂട്ടാനാണ് പരിപാടി. അപ്പം നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചെമ്പിൽ അരിയിട്ടതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുകയാണ്. അപ്പോഴത്തേനും മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ദം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒന്ന് ലെയറാക്കി കൊടുക്കണ്ടേ. ഈ മസാലയിൽ നമ്മൾ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ മീൻ പൊരിച്ചതിൻ്റെ കുറച്ച് എണ്ണ അതിലേക്ക് ബാക്കിയുള്ള എണ്ണൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടിക്കോളും. ഇതിൽ നിന്ന് കുറച്ച് മസാല ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. മീന് പൊരിച്ച മീന് വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ലെയറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അടി പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ പൊരിച്ച മീൻ്റെ ഒരു ലെയർ ഇട്ടതിൻ്റെ ശേഷം മസാലേൻ്റെ ബാക്കിയുള്ളതും കൂടി അയിമിൽ വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറും ഇട്ട് കൊടുക്കുക. മുകളിൽ കുറച്ച് അർക്കേജും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോറിന് ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയിലയും ഒക്കെ ഒന്ന് വിതറി കൊടുക്കുക ഇടയിൽ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റൊക്കെ ചെറിയ തീയിൽ ദമ്മാക്കി കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഉള്ളിയൊന്നും വാട്ടേണ്ട ആവശ്യമില്ല. പെട്ടെന്നൊരു ബിരിയാണി റെഡിയാക്കാം. ഇത് ചെമ്മീനൊക്കെ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ഈ മസാലയും ചോറും ഒന്നായിട്ട് ദമ്മ് ചെയ്തതിൻ്റെ ശേഷം മിക്സാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് ഇങ്ങനെ തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വിളമ്പണെന്ന് മുള്ളൊക്കെ ഉണ്ടായതുകൊണ്ട്. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബാച്ചിലേഴ്സിന് പോലും ചെയ്യാൻ പറ്റും. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.